ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തേങ്ങാപ്പാലും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുണ്ടാക്കുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ റവ, ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് റവ പൊട്ടിക്കൊടുക്കാം. വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല, വറുക്കാത്താണെങ്കിലും കുഴപ്പമില്ല, ഏതാണെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് മൈദ, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ കൊട്ടിക്കൊടുക്കണം. നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിൽ മൈദ വേണം അതിനാണ്. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഈസ്റ്റ് ഒരു 15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഇതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനൊരു 15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലെ മധുരമൊക്കെ നല്ല ബാലൻസ് ആയിട്ട് വരാനും പിന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഒരുപാട് ചേർക്കേണ്ട, മധുരമാണ് ശരിക്കും കൂടുതലായിട്ട് രുചിയിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ റവയൊന്ന് കുതിരാനായിട്ട് വെക്കണം. എന്നിട്ട് അടിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുക്കാനായിട്ട് ഇത് മാറ്റി വെക്കണം. അപ്പോൾ ഇത് കണ്ടു, ഇതിൽ അടിവശത്തേക്ക് വെള്ളം എത്തിയിട്ടില്ല. അപ്പോൾ എല്ലായിടത്തും എത്തുന്ന പോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സിയിൽ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, അപ്പോൾ റവ നന്നായിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ശരിക്കും നല്ലൊരു ക്രീമി പരുവത്തിൽ വന്നിട്ടുണ്ട്. എന്നാലും നമുക്കൊന്നും കൂടെ നന്നായിട്ടിത് അടിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നോക്കി ഒഴിക്കുക. ഞാനിപ്പോൾ ഏകദേശം 2.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ട് വരാം. ഇവിടെ നന്നായിട്ട് ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം മാറ്റി വെക്കണം. കാരണം ഈസ്റ്റൊക്കെ ചേർത്തത് കൊണ്ട് ഒന്ന് പൊങ്ങി വരാനുള്ള സമയം, ഒരു 15 മിനിറ്റ് വരെ ഇതൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ദോശക്കല്ലിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. നോൺ സ്റ്റിക്ക് പാനിൽ ചുട്ടെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ എണ്ണ പുരട്ടരുത് കേട്ടോ. എണ്ണ പുരട്ടിയാൽ ചിലപ്പോൾ ഇതിൽ നന്നായിട്ട് ഈ ഇതുപോലെ ബബിൾസ് ഒന്നും വരില്ല. അതുകൊണ്ട് എണ്ണ പുരട്ടാതെ നമുക്ക് കിട്ടും, വിട്ട് കിട്ടും, ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടും. ചെറിയ ചൂടിൽ, ചെറിയ ചൂടല്ല, മീഡിയം ഫ്ലെയിമിലാണ് കത്തിക്കേണ്ടത്. അപ്പോൾ ഇതേ കണ്ടോ, ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. ഇത് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ്. ഇതിന് കറിയൊന്നും ആവശ്യമില്ല. തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പഞ്ചസാര ഇട്ട തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുക്കിയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരിക്കും. ഇതേ കണ്ടോ, നല്ലൊരു നമ്മൾ സാധാരണ പാലപ്പമൊക്കെ ഉണ്ടാകുമ്പോൾ കിട്ടില്ല, അതുപോലെയാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടെ എന്തായാലും കഴിച്ചോളും. ഇപ്പോൾ ദോശയും ചപ്പാത്തിയും ഒക്കെ കഴിച്ച് നമുക്ക് മടുത്തിട്ടുണ്ടോ? സാധാരണ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് അതൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു, ബൈ.